പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 273-ാമത്തെ കുറൾ: വലിയിൽ നിലമയാൻ വല്ലുറവം പെറ്റം പുലിയിൻ തോൽ പോർത്തുമെയ്ന്തറ്റു. വലിയിൽ നിലമയാൻ, മനസ്സിൽ നിയന്ത്രണശീലമില്ലാത്തവൻ, വല്ലുറവം, ആത്മബലമാർജിച്ചതായി ഭാവിക്കുന്നത്, പെറ്റം പശു, പുലിയിൻ തോൽ പോർത്തുമെയ്ന്തറ്റു, പുലിത്തോൾ ചാത്തി വിളവ് മേയുന്നത് പോലെയാണ്. മനസ്സിൽ നിയന്ത്രണശീലമില്ലാത്തവൻ, ആത്മഫലമാർജിച്ചതായി ഭാവിക്കുന്നത്, പശു പുലിത്തോൽ ചാർത്തി വിളവ് മേയുന്നത് പോലെയാണ്. ഇന്ദ്രിയങ്ങളടക്കി കാമാസക്തിയെ തപശക്തിയാക്കി പരിവർത്തനം ചെയ്യാൻ അറിയുന്നവനാണ് സന്യാസി. അതറിയാത്തവൻ്റെ തപോവേഷം ലോകരിൽ അവൻ്റെ കാമാസക്തി മറയ്ക്കുവാനുള്ള വെറും ഒരു മറ മാത്രമാണ്. പശു പുലിത്തോൽ ചാർത്തി വിളവ് മേയുന്നത് കണ്ട് കാവൽക്കാർ ഭയന്നോടിപ്പോകും. അതുപോലെ കാമാസക്തി നിയന്ത്രണ വിധേയമല്ലാത്തവർ ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് കഷായമണിയുന്നത് ലോകരെ കബളിപ്പിച്ച് ദുർമാർഗങ്ങളിലൂടെയുള്ള കാമസുഖത്തിനു വേണ്ടിയാണെന്നും അർത്ഥമാക്കുക. പദ്യപരിഭാഷ ശ്രീ പി എൻ വിജയൻ: മനസ്സിൽ ബലമില്ലാത്തോൻ നടിച്ചിട്ടെന്തു കാര്യമാം, പുലിത്തോൽ പശുവിട്ടപോൽ. ശ്രീ മുരളി ബമണൂർ: ആട്ടിൻ തോലിട്ട ചെന്നായ ഇര തേടുന്ന പോലെയാം, ഇച്ഛാശക്തി നശിക്കാത്തോൻ സന്യാസാശ്രമിയാവതും. ശ്രീ ബാബുരാജ് കളമ്പൂര്: പുലിത്തോലണിയുന്ന പശുവിൻ ഗർവം വൃഥ, മനസ്സിൽ നിയന്ത്രണമില്ല തപസ്വിക്കും. ശ്രീ തോമസ് താമരശ്ശേരി: മനോനിയന്ത്രണമില്ലാതഭിനയം കാട്ടുവോൻ, പുലിത്തോലണിഞ്ഞ പശു വിളകൾ മേയുന്ന പോൽ. ശ്രീമതി സൂര്യഗായത്രി: ഇച്ഛാശക്തി നശിക്കാത്തവൻ കാവിയണിഞ്ഞെന്നാൽ പശു പുലിത്തോലുടുത്ത പോലെയായിടും. ശ്രീമതി ഹേമ ആനന്ദ്: മനസ്സിൽ ആസക്തി നശിക്കാത്ത മർത്യൻ മുനിതൻ വേഷം ധരിച്ചുവെന്നാൽ പുലിത്തോലിട്ടു വിളവ് തിന്നും പശു പോലെ നമ്മെ കളിപ്പിക്കയല്ലോ. ശ്രീമതി ജലജാ പ്രസാദ്: മനസംയമനമതില്ലാത്തോൻ ആത്മബലാർജിതനാണെന്ന് ഭാവിക്കുകിലതു പുലിയുടെ തോലിട്ടൊരു പൈ വിള തിന്നുമ്പോൾ. ശ്രീ ശിവപ്രസാദ് പാലോട്: മനോനിയന്ത്രണമില്ലെങ്കിൽ താപസി പുലിത്തോലിട്ടുമേയും നാൽക്കാലി. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്: മനോനിയന്ത്രണമില്ലാത്തോൻ ആത്മബലം നടിപ്പത് പശു പുലിത്തോൽ ചുറ്റി പുല്ലു തിന്നുന്നത് പോലെയാം. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്: മനോനിയന്ത്രണമറ്റോൻ ആത്മഫലമുറ്റോനെന്ന് നടിപ്പത് പൈ പുലിത്തോലിട്ടു വിളവുമേയുന്നതു പോലെയാം. തിരുക്കുറളിലെ 273-ാമത്തെ കുറൾ: വലിയിൽ നിലമയാൻ വല്ലുറവം പെറ്റം പുലിയിൻ തോൽ പോർത്തുമെയ്ന്തറ്റു എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം, നന്ദി.